താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ദീപ്തി ഐപിഎസ് മിനി സ്ക്രീനിൽ ഒരുപാട് കണ്ട വേഷം. ഗായത്രി അരുണാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഹലോ ഗായത്രി, വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു ജിജി. ഗായത്രി എന്ന് വിളിക്കണോ ദീപ്തി ഐപിഎസ് എന്ന് വിളിക്കണോ എന്നൊക്കെ എനിക്ക് എപ്പോഴും സംശയം തോന്നും. ദീപ്തി മരിച്ചു പോയി, അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഗായത്രി എന്ന് വിളിച്ചോളൂ. അയ്യോ, മലയാളികൾക്ക് വളരെ വിഷമമാണ്, കാര്യം മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് ഒരു മിനി സ്ക്രീനിലെ ഐപിഎസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ദീപ്തി ഐപിഎസിനെയാണ് ഓർമ്മ വരിക. ഇപ്പോഴും ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടെന്നുള്ളത് വളരെ ഒരു സന്തോഷം തന്നെയാണ്. ഇത്രയും 3 വർഷമായി സീരിയൽ കഴിഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ എന്നെ പെട്ടെന്ന് ദീപ്തി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു സന്തോഷം തന്നെയാണ്. ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ടല്ലോ എന്നുള്ളത്. അതെ, സുന്ദരിയായ ഒരു ഐപിഎസ് ഓഫീസർ നമുക്ക് എങ്ങനെ മറക്കാം. ദീപ്തിയിൽ നിന്നും സീനയിലേക്കുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? 1 എന്ന മൂവിയിലെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞ ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ സിനിമ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, ഞാൻ ഇതിനു മുമ്പ് 1-2 മൂവീസ് ചെയ്തെങ്കിലും ഇതുപോലെ ഒരു ഹ്യൂജ് ടീമിന്റെ കൂടെ ഫസ്റ്റ് ടൈം എന്ന് പറയാം. അതായത് ത്രൂ ഔട്ട് ഇങ്ങനെ കുറെ ദിവസത്തെ ഷൂട്ട്സ് എനിക്ക് ഫസ്റ്റ് ടൈം ആണ് ഇതുപോലൊരു വലിയ ടീമിന്റെ കൂടെ. മമ്മൂക്കയെ പോലൊരു മെഗാ സ്റ്റാറിനൊപ്പം അങ്ങനെ എനിക്കൊരു സത്യത്തിൽ അവരുടെ കൂടെയൊക്കെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് ലേണിംഗ് പ്രോസസ്സ് തന്നെയായിരുന്നു. പിന്നെ ദീപ്തി കഴിഞ്ഞിട്ട് പരസ്പരം കഴിഞ്ഞിട്ടും ഞാനൊരു ഏകദേശം ഒരു 1.5 വർഷത്തെ ബ്രേക്കിന് ശേഷമാണ് വീണ്ടും സീനിയിലൂടെ ക്യാമറയുടെ മുമ്പിൽ എത്തുന്നത്. അപ്പൊ അതൊരു ഞാൻ എനിക്ക് മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്താ പറയാ, അഭിനയിക്കുന്നത് അല്ലെ ക്യാമറയുടെ മുമ്പിലുള്ള മൊമെന്റ്സ് എനിക്ക് മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ സമയത്താണ് കറക്റ്റ് സമയത്ത് എനിക്ക് 1 കിട്ടുന്നത്. ഈ 1 കിട്ടുന്നത് എന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നു ആദ്യത്തെ കോൾ? എങ്ങനെയായിരുന്നു, എത്രത്തോളം എക്സൈറ്റഡ് ആയി? ആദ്യത്തെ കോള് ഞാൻ വലിയൊരു ബ്രേക്ക് തന്നെയായിരുന്നു. ആ സമയത്ത് ലോക്ക്ഡൌൺ വന്നു, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അല്ല, ലോക്ക്ഡൌണിന് മുമ്പാണ് ഇത്. ഞാൻ 2018 സീരിയലിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. മറ്റ് പ്രോജക്ട്സിന് വേണ്ടി ഒന്നും ശ്രമിക്കുന്നും ഉണ്ടായിരുന്നില്ല. സീരിയലിന്റെ ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു, പക്ഷെ അത് തൽക്കാലം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുകയായിരുന്നു. സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഒന്നും ചെയ്തിരുന്നില്ല. ആ സമയത്ത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു കോള്. കൺട്രോളർ ബാദുക്കയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ചിറകൊടിഞ്ഞ കിനാവുകളുടെ ഡയറക്ടറിന്റെ ഒരു മൂവിയാണ്, സന്തോഷ് വിശ്വനാഥ്, ബോബി സഞ്ജയ് ആണ് സ്ക്രിപ്റ്റ്. അപ്പൊ തന്നെ എനിക്ക് പിന്നെ ചിറകൊടിഞ്ഞ കിനാവുകളും ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. അപ്പം അത് കഴിഞ്ഞാണ് മമ്മൂക്കയാണ് ഹീറോ എന്ന് കേൾക്കുന്നത്. അപ്പൊ ഭയങ്കര ഒരു അയ്യോ. പിന്നെ എനിക്കത് ഇത് എന്നെ തന്നെയാണോ വിളിച്ചതെന്നൊക്കെ എനിക്ക് സംശയം. എന്ന് വെച്ചാ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണല്ലോ, നമുക്ക് അങ്ങനെ ഒരു ഒരു ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതിന്റെ അപ്പുറത്തെ ഒരു ഓഫർ ആയിരുന്നു അത്. അപ്പോ അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് സത്യത്തിൽ അതിന്റെ ഇതിൽ തിയേറ്ററിൽ വരുന്നവരെ എനിക്കൊരു വിശ്വാസക്കുറവായിരുന്നു അതിലുണ്ട് എന്നുള്ളത്. നല്ലൊരു തോട്ട് പ്രോസസ് ആണ്, നല്ലൊരു തീമാണ് 1 എന്നുള്ള സിനിമ. വിജയിച്ചു എന്നുള്ള കാര്യം സെക്കൻഡറി, പക്ഷെ നല്ല തോട്ട് പ്രോസസ് ഉള്ള സിനിമകൾ, കാര്യം ജനങ്ങൾക്കും മുന്നിലും ഒരു ഒരു ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അധികാരം വീണ്ടും അത്തരത്തിലൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതെ, റൈറ്റ് ടു റീകോൾ എന്ന് പറഞ്ഞ ഒരു ഒരു തീമാണ് എടുത്തിരിക്കുന്നത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദീപ്തി ഐപിഎസ് ഓഫീസർ ആയിട്ട് അഭിനയിക്കുമ്പോൾ അതോടൊപ്പം തന്നെ വേറൊരു ക്യാരക്ടറും ഒക്കെ ചെയ്തിരുന്നു, ഏതിനാണ് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടിയത്? എങ്ങനെ മലയാളക്കാരെ അത് ഏറ്റെടുത്തു? ദീപ്തിക്ക് തന്നെയാണ്, അതാണല്ലോ ഇപ്പം ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നത്. ഞാൻ അതിന് മുമ്പ് ഒരു സീരിയലിൽ കുറച്ച് എപ്പിസോഡ്സ്, ഇന്ദിര എന്ന് പറയുന്ന സീരിയലിൽ കുറച്ച് എപ്പിസോഡ്സ് ചെയ്തിട്ടേ ഉള്ളൂ. അതൊരു ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അതിന് അവിടുന്ന് ലീവ് എടുത്തിട്ട് വന്നിട്ടാണ് ആ സീരിയൽ ചെയ്യുന്നത്. അതൊരു 30-35 എപ്പിസോഡ്സ് ചെയ്തുള്ളൂ. അതെന്റെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തതാണ്. അതിനുശേഷമാണ് പരസ്പരത്തിലേക്ക് ഓഫർ വരുന്നതും. ആ സീരിയൽ കഴിഞ്ഞ് വേറെ 1-2 പ്രോജക്ട്സ് വന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അഭിനയത്തിലേക്ക് ജോലി വിട്ടിട്ട് വേറൊരു പ്രൊഫഷനിലേക്ക് ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും ആ സമയത്തേക്കൊക്കെ നമ്മുടെ ഒരു ട്രാക്ക് വേറെ ആയിരുന്നു. ഫാമിലി ആയിട്ട് സെറ്റിലായി, മോളായി. അപ്പൊ അതുകൊണ്ട് വീണ്ടും ജോലി കളഞ്ഞിട്ടൊക്കെ അഭിനയത്തിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെയാണ് പരസ്പരം വരുന്നതും അത് ഇത്രയും ഹിറ്റ് ആവുന്നതും. ഇപ്പൊ പരസ്പരം തന്നെയാണ് എന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ദീപ്തിക്ക് മിനി സ്ക്രീനില് സിവിൽ ഡ്രസ്സിലൊക്കെ ചിലപ്പോൾ വരേണ്ടി വരുന്നെങ്കിലും കൂടുതലും യൂണിഫോമിലാണ്. സാധാരണ നമ്മൾ കാണുന്നതെല്ലാം വളരെ ഗോഡിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഒത്തിരി ആ ഒരു
അതിൽ നിന്നും കുറച്ച് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അതെ അതെ, സീരിയൽ തുടക്ക സമയത്തൊക്കെ നമ്മുടെ ഐ പി എസ് ആവുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം കാണിച്ച സമയത്തൊക്കെ എനിക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ, അതിൽ പിന്നെ നമ്മൾ തന്നെ ആണല്ലോ പർച്ചേസ് ചെയ്യേണ്ടത്, കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ തന്നെ വാങ്ങണം. അപ്പം ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഐ പി എസ് ഓഫീസർ ആയതിനു ശേഷം കോസ്റ്റ്യൂമിന്റെ പൈസ കുറച്ച് ലാഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കൂടുതലും യൂണിഫോം ആയിരുന്നു, അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കൂടുതലും യൂണിഫോം ആയിരുന്നു. ഞാൻ എപ്പോഴും കരുതാറുണ്ട്, കാര്യം സിനിമയിലെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട്, നമുക്ക് പ്രൊഡക്ഷൻ തരും, പക്ഷെ സീരിയലിൽ അങ്ങനെയല്ലല്ലോ. അപ്പൊ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഇത്രയും സാരികളും ഒക്കെ അവർക്ക് ദിവസം വാങ്ങിക്കേണ്ടതെന്ന് കാണുമ്പോ തന്നെ അത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അത് ശരിയാണ്, നമ്മള് സീരിയൽ കഴിഞ്ഞപ്പോ എന്റെ കയ്യില് ഒരുപാട് ഡ്രസ്സസ് ഞാൻ എന്റെ കസിൻസിനും ഒക്കെ ഞാൻ കൊടുത്തു, ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ആ അന്ന് യൂസ് ചെയ്ത സാരീസും കുറെ അമ്മയ്ക്കും അമ്മമാർക്കും ചിറ്റമാർക്കും ഒക്കെ കൊടുത്തിട്ടും പിന്നെയും എന്റെ കയ്യിൽ ഇനി ഇരിക്കുകയാണ് സാരീസും ഒക്കെ. എനിക്ക് ഈ യൂണിഫോം ഉണ്ടായിരുന്നിട്ടും, യൂണിഫോം എനിക്ക് അവിടുന്ന് തന്നെ തന്നതാണ്, അതിലും അതും ഒരെണ്ണം എന്റെ കയ്യിൽ ലാസ്റ്റ് യൂസ് ചെയ്ത യൂണിഫോം എനിക്ക് അവിടുന്ന് തന്നു, എന്റെ കയ്യിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെ, കൊടുത്താലും കൊടുത്താലും തീരാത്തൊരു ഖനിയാണ് സീരിയലിലെ സാരികഥ. മിനി സ്ക്രീനിൽ വരുമ്പോ തന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് അമ്മ മനസ്സുകളിലും ചേച്ചിമാരുടെ ഒക്കെ മനസ്സിൽ പെട്ടെന്ന് നമുക്കൊരു പോപ്പുലാരിറ്റി കിട്ടും, ഒരു ആക്സെപ്റ്റൻസ് കിട്ടും, അങ്ങ് അത്രത്തോളം ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എൻജോയ് ചെയ്തു. ശരിയാണ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നേരത്തെ മുതലുണ്ടായിരുന്ന ഒരു പാഷനാണ് ഇങ്ങനെ അഭിനയിക്കണം, ഇങ്ങനെ ആളുകൾ ഐഡന്റിഫൈ ചെയ്യണം എന്നൊക്കെയുള്ള. അപ്പൊ അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ആദ്യമൊക്കെ ഭയങ്കര എന്താ പറയാ, ഞാനിങ്ങനെ എന്റെ പേരൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കും എന്തൊക്കെയാ വന്നിരിക്കണേ അങ്ങനെയൊക്കെ. അപ്പൊ അത് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ആളുകൾ വരുന്നു സെൽഫി എടുക്കുന്നു അതൊക്കെ. പിന്നെ എനിക്ക് ചെറിയൊരു ചമ്മലുമായിരുന്നു, അങ്ങനെ എങ്ങനെ അത് ഡീൽ ചെയ്യണം എന്നറിയില്ല ആൾക്കാർ വരുമ്പോ, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. സന്തോഷം തന്നെയാണ് ആൾക്കാർ വരുന്നതും ഐഡന്റിഫൈ ചെയ്യുന്നതും ഒക്കെ, പ്രത്യേകിച്ചും അമ്മമാര്. എനിക്ക് പലപ്പോഴും ഇനോഗ്രേഷൻസിന് ഒക്കെ പോകുമ്പോ അവർക്ക് ഒരു സ്ട്രേഞ്ച് ഫീൽ, ഒരു അപരിചിതത്വം ഇല്ല നമ്മളെ കാണുമ്പോൾ, ഡെയിലി കാണുന്നതുകൊണ്ട് അവരുടെ വീട്ടിലെ കുട്ടി എന്നുള്ള ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഓടി വരിക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, അതുപോലെ ഐ പി എസ് ഓഫീസർ ആണ് എന്ന് ചിന്തിച്ചിട്ടാണോ എന്ന് അറിഞ്ഞുകൂടെ എന്റെ കയ്യിൽ കൊണ്ട് പരാതികൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ഇനോഗ്രേഷനിൽ പോയപ്പോ അവരുടെ ജീവിതത്തിൽ അവരുടെ ഫാമിലിയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എഴുതിയിട്ട് ഒരു പരാതി പോലെയൊക്കെ എനിക്ക് എഴുതിക്കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവരെയും റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അത്രയ്ക്ക് അവർ കണ്ടുകണ്ട് അവരുടെ ഉള്ളില് കേറിയിട്ടായിരിക്കണം മേ ബി. സീരിയൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടും, അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സാജറേഷൻസ് ഉണ്ടാവും, ചിലതൊക്കെ നമ്മൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത്തരത്തിൽ ഈ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിനേതാക്കളെ ആ വിഷയങ്ങളൊക്കെ ബാധിക്കാറുണ്ടോ? നിങ്ങൾക്കൊക്കെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് സി അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും അത് സിനിമയുമായി കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു എക്സാജറേഷൻ എന്നൊക്കെ ഫീൽ ചെയ്യുന്നത്. പിന്നെ അതിനെ അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരിക്കലും നമ്മൾ ഡ്രാമയും സിനിമയുമായിട്ട് കമ്പയർ ചെയ്യില്ല. ഡ്രാമയ്ക്ക് ഡ്രാമയുടേതായ ഒരു വേ ഓഫ് എന്താ പറയാ, ആക്ടിങ് ഉണ്ട്, ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ട്, കാരണം അത് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരിക്കലും മിനി സ്ക്രീനും ബിഗ് സ്ക്രീനും തമ്മിൽ കമ്പയർ ചെയ്യരുത് എന്നാണ് എന്റെ ഒരു പോയിന്റ്. കാരണം അവിടുത്തെ ഒരിക്കലും അതിന്റെ എപ്പോഴും കമ്പയർ ചെയ്യുന്ന ക്വാളിറ്റിയാണ്, ഒരിക്കലും ആ ക്വാളിറ്റിയെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം ഒരു ദിവസം അത്രയധികം എപ്പിസോഡ്സും അത്രയധികം സീൻസ് ആണ് അവിടെ എടുക്കേണ്ടി വരുന്നത്. അപ്പൊ അത് പിന്നെ ബഡ്ജറ്റ് അത്രയും കുറവാണ്, അപ്പൊ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇതിൽ നിന്നുകൊണ്ട് എടുക്കുന്നതിന്റെ ക്വാളിറ്റി കുറവും ഔട്ട്പുട്ടിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കാണുന്നതും ഈ പറയുന്ന പോലെ സീരിയൽ ഓഡിയൻസ് ഉണ്ട് ശരിക്കും, അവർക്ക് ഒരു ഇഷ്ടമുണ്ട്. അപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് റേറ്റിംഗും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് സീരിയലിന്റെ മേക്കിംഗ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം പരസ്പരത്തിന് തന്നെ അവസാനത്തെ എപ്പിസോഡ്സ് ഒക്കെ ഷൂട്ട് ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തപ്പോൾ പല ആർട്ടിസ്റ്റുകൾക്കും അഭിപ്രായം, ഞാൻ ഉൾപ്പെടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും നമുക്ക് അതിൽ കയറി ഇടപെട്ട് ഞാൻ അഭിനയിക്കില്ല എന്ന്, ഇത് നമ്മൾ ചെയ്യേണ്ടത് ആ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ചെയ്യുക. ഇപ്പം 5 വർഷത്തോളം 5.5 വർഷത്തോളം ആ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിനെ പിന്നിലുള്ളവർക്ക് പറ്റുമെങ്കിൽ ലാസ്റ്റ് അത് അവരുടെ ഒരു ഡിസിഷൻ റൈറ്റ് ആയതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ ആ സീരിയൽ കൊണ്ടുപോയത്. അപ്പം അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ കൈകടത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല.
നമ്മൾ ബോധപൂർവമായിരിക്കില്ല ചിലപ്പോൾ കമ്പയർ ചെയ്യുന്നത്. കാര്യം ഇപ്പോ സിനിമയിലൊരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വീട്ടിൽ കാണുന്ന ഒരു അധികം മേക്കപ്പ് ഒന്നും ഇല്ലാതെ കാണുന്ന ഒരു വീട്ടമ്മയായിരിക്കും. ഒരു അച്ഛനും അതേപോലെ എങ്ങനെയാണ് നമ്മുടെയൊക്കെ അച്ഛൻ വീട്ടിൽ നിൽക്കുന്നത് അതേപോലെ ആയിരിക്കും. പക്ഷെ സിനിമയിൽ അല്ല സോറി മിനി സ്ക്രീനിൽ വരുമ്പോ വളരെ കളർഫുൾ ആയിട്ട് മേക്കപ്പ് ചെയ്ത ഒരു അമ്മയും അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ചേച്ചി. കാരണം ഞാൻ ഇതിനു മുമ്പും പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ സീരിയലിൽ ഇപ്പൊ ഞാൻ എന്റെ കഥാപാത്രമാണെങ്കിലും ഒക്കെ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടൊക്കെ ഡ്രസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അവസാനം വരെ. പക്ഷെ പലപ്പോഴും ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് പല പല ഇനോഗ്രേഷൻസിനോ ഒക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾസ് എല്ലാവരും കൂടെ ചുറ്റും വന്നു ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞത് ചേച്ചിയുടെ സീരിയൽ ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്, നല്ല ആക്ടിങ് ആണ്, പക്ഷെ കുറച്ചുകൂടെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടം മറ്റേ ഒപ്പം പോകുന്ന വേറൊരു സീരിയൽ ഉണ്ട്, അതാണ്. കാരണം അതിലുള്ള ഓർണമെന്റ്സും ഡ്രസ്സിങ്ങും സാരിയൊക്കെ കണ്ടിരിക്കാൻ നല്ല തന്നെ നല്ല രസമാണ് എന്നാണ് അവരുടെയൊക്കെ ഫീഡ്ബാക്ക്. അപ്പം അത് കാണാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അങ്ങനത്തെ ഒരു ഓഡിയൻസ് ആണ് കൂടുതൽ എനിക്ക് തോന്നുന്നത് സീരിയലിനുള്ളത്. എന്നാല അതാണ് ഞാൻ പറഞ്ഞത് ബോധപൂർവം അല്ല അറിയാതെ ആ കമ്പാരിസൺ വരുന്നു എന്ന്. അതെ അതെ അതെ. സീരിയലിന്റെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ വളരെ ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും, എങ്ങനെയാണ് അപ്പൊ ടൈം മാനേജ്മെന്റ് ഒക്കെ? മന്ത്ലി ഒരു 10-15 ഡേയ്സോളം ഷൂട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, വളരെ ടൈറ്റ് ഷെഡ്യൂൾ ആണ്. ഒരു റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈം ഒന്നും നമുക്ക് കിട്ടാറില്ല. ഔട്ട്ഡോർ ഷൂട്ട്സ് ഒക്കെ എനിക്ക് കൂടുതലും ഔട്ട്ഡോർ ഷൂട്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്, ഓഫീസ് ഷൂട്ട്സ്. അപ്പം ഈ ഒരു 15 ഡേയ്സിൽ എനിക്കൊരു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എനിക്ക് ഷൂട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. ഗായത്രി പാടും എനിക്കറിയാം. അപ്പൊ ആദ്യം തന്നെ ആ എനർജി പോണതിന് മുമ്പ് നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് അങ്ങ് പോകും മുന്നോട്ട്. എനർജി ഇപ്പൊ പോവും അത് കേൾക്കുമ്പോ തന്നെ. ഇല്ല 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 ഇല്ല, നന്നായിട്ട് പാടും. അത് ഞാൻ എന്നോട് പല ഇന്റർവ്യൂവിലും ഞാൻ ഇങ്ങനെ ഒഴിവായി ഒഴിവായി പോയത് കാര്യം, എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഏരിയ ആണ് ഇവിടെ ആ ഒഴിവാവൽ ഒഴിവാകൽ എന്നൊരു കാര്യപ്പെട്ടില്ല. എം ജി ശ്രീമാ സാറാണ് അതിന് കാരണം. അദ്ദേഹമാണ് എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയി ആ സ്റ്റേജിൽ നിർത്തി എന്നെ കൊണ്ട് ഒരു പാട്ട് പാടിച്ചു. അതിപ്പോ ഞാൻ തന്നെ ഷെയർ ചെയ്തു, അതിന് മുമ്പ് തന്നെ പലരും ഷെയർ ചെയ്ത് ഇപ്പൊ എല്ലാരും അതിന് നല്ല ഫീഡ്ബാക്സ് ഒക്കെ കിട്ടി. അത് അവിടുത്തെ ഒരു സൗണ്ട് സിസ്റ്റത്തിന്റെയും ഓർക്കസ്ട്രയുടെ ഒക്കെ ഗുണമാണ്, അല്ലാതെ എന്റെ പാട്ടിന്റെ ഗുണമല്ല. അതുകൊണ്ട് ഇപ്പൊ പാടി എങ്ങനെ ആവും എനിക്ക് അറിഞ്ഞുകൂടാ. അത് കുഴപ്പമില്ല, നമുക്ക് ഈ എന്താ പറയണ്ടേ ഈ ഒരു കൊറോണ കാലത്തും നമുക്ക് നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. വി ആർ വെരി പോസിറ്റീവ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പാടാം. കണ്ണേ കളിമാനേ കണ്ണിമയിലെ കണ്ടേനു നിനാനേ, കണ്ണേ കളിമാനേ കണ്ണിമയിലെ കണ്ടേനു നിനാനേ. താങ്ക് യു. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ കോവിഡ് കാലം? ലോക്ക്ഡൌൺ ആണ്, ട്രിപ്പിൾ ലോക്ക്ഡൌൺ വന്നു, വീണ്ടും മാറി, വീണ്ടും ലോക്ക്ഡൌൺ, സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് മാറി. എന്നാലും നമ്മൾ വളരെ പോസിറ്റീവായി ഈ കാലവും മാറുമെന്ന് പ്രത്യാശിച്ച് മുന്നോട്ട് പോകണം. നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ ചില ദിവസങ്ങളിലൊക്കെ സംജാതമാവും. അതെ അതെ, തീർച്ചയായിട്ടും. അതെ അതെ. എങ്ങനെ പോകുന്നു? എല്ലാവരെയും പോലെ തന്നെയാണ്, നമ്മളും ഇങ്ങനെ ഹോപ്പ്ഫുള്ളി ഇങ്ങനെ എല്ലാം പെട്ടെന്ന് ശരിയാവും ശരിയാവും. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, കേസസിന്റെ എണ്ണം 1, 2, 0 എന്നൊക്കെയുള്ള രീതിയിലേക്ക് ന്യൂസ് വരുന്നത് പണ്ട് നമ്മൾ കേട്ടിരുന്നു ഫസ്റ്റ് ലോക്ക്ഡൌണിന്റെ മുമ്പായിട്ട്. അപ്പൊ അതുപോലെ ഒരു ന്യൂസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലും ഉണ്ട് സത്യത്തിൽ, നമ്മൾ ലിവ് വിത്ത് കൊറോണ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ചൊരു ഇഗ്നോറൻസ് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നത് കൊണ്ട് കൂടിയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ശരിക്കും അതിനെ അതിന്റെ ആ ഒരു ഫേസ് നമ്മൾ എന്താ പറയാ അതിനെ സീരിയസ് ആയിട്ട് തന്നെ നമ്മളത് നേരിടേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കെയർഫുൾ ആവേണ്ടിയിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോ എത്രയും പെട്ടെന്ന് ഈ സിറ്റുവേഷൻസ് മാറട്ടെ, ബാക്ക് ടു നോർമൽ ലൈഫ് എത്തട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ തന്നെയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പം പുറത്തിറങ്ങാൻ ഇങ്ങനെ എന്താ പറയാ, ഞാൻ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിനോട് പറയാം, എനിക്ക് റോട്ടിലേക്ക് ഇറങ്ങാൻ കൊതിയായിട്ട് വയ്യ എന്നുള്ളത്. അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതെ, ഇനി നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആശ്ചര്യത്തോട് കൂടിയായിരിക്കും എല്ലാം കാണുന്നത്. കാര്യം എത്ര കാലമായി നമ്മളിങ്ങനെ. എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് 1 മന്തിന് ശേഷം റോഡ് കണ്ടപ്പോ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. എനിക്ക് ഞങ്ങളൊരു നൈറ്റ് ഒരു ഡ്രൈവിന് ഇറങ്ങിയപ്പോ എനിക്കതൊരു എന്താ പറയാ, നമ്മൾ പണ്ട് ഓരോ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ ഓരോ വൈറസ് ബാധയൊക്കെ സംഭവിച്ച് ഭയങ്കര വിജനമായ സ്ട്രീറ്റ് ഒക്കെ നമ്മളിങ്ങനെ മൂവീസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ സത്യത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മള്
ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സിറ്റുവേഷൻസ് ആണ്. നമ്മുടെ എത്ര വേണ്ടപ്പെട്ടവർക്ക് വയ്യാന്ന് അറിഞ്ഞാലും ഒന്നും പോയി കാണാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ. അപ്പം അതാണ് ഇതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ വേദന എന്ന് പറയുന്നത്. കാര്യം ഒരു പ്രളയം വന്നപ്പോ പോലും നമ്മൾ ഇറങ്ങിച്ചെന്ന് സഹായിച്ചു, അല്ലെങ്കിൽ ഇറങ്ങിക്കൂടെ നിന്നു. പക്ഷെ ഇത് എവിടെയും നമുക്ക് പോവാൻ പറ്റാതെ ആരെയും സഹായിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് ഇത്രേ ഉള്ളൂ, നമ്മള് എല്ലാം നമ്മുടെ അകന്നു.